കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഈ പകലിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ഡി ജോർജ്, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പകൽക്കാലം കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിലും തന്ന ആയുസ്സിൽ അവശേഷിപ്പിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പം തിരക്കുള്ള ആഴ്ചയായതുകൊണ്ട് മുഖവരകളായി അധികം കാര്യങ്ങൾ പറയുവാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നില്ല. നാമെല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ, മനസ്സിലാക്കിയിരിക്കുന്ന പോലെ, ഈ ഒരു ടേമിലേക്ക് ദോഹദൈവസഭയുടെ ശുശ്രൂഷകനായി കടന്നു പോന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ആദ്യത്തെ സഭായോഗത്തിൽ നമ്മളുടെ ഒരുമിച്ചായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി, കർത്താവിൻ്റെ ദാസനും ഇവിടെയുള്ള ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിനായി ആത്മാർത്ഥത്തോടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അധിക കാര്യങ്ങൾ പുറകെ ഞാൻ പറഞ്ഞുകൊള്ളാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകലിൽ പുതുമുഖങ്ങളായി ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കരം ഉയർത്ത്. ആദ്യമായിട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സാക്ഷ്യത്തിൻ്റെ സമയത്ത് സാക്ഷ്യം പറയണം, പേരും ഒന്ന് പറഞ്ഞ് പരിചയപ്പെടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു ടൈമിൽ നമ്മൾ ഒരുമിച്ചായിരുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ ബിനു വർഗീസ് കുടുംബം സൗഖ്യത്തോടെ സന്തോഷത്തോടെ നാട്ടിൽ കടന്നു ചെന്നു. ദോഹദൈവസഭയിൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും ആദരവുകൾക്കും കർത്താവിൻ്റെ ദാസൻ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. തൻ്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ, ഈ പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തിലേക്ക് അതിവേഗത്തിൽ ഞാൻ കടന്നു വരികയാണ്. 34-ാം സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുമടിയായി തീർന്നത്. നിരവധി തവണ ഞാൻ തന്നെ വായിച്ച് പ്രബോധിപ്പിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ് വായിക്കാത്ത സങ്കീർത്തനം ഇല്ല. എല്ലാ സങ്കീർത്തനം റിപ്പീറ്റ് 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 പലവട്ടം വായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഓരോ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച വായിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വായിച്ചത്, ഇപ്പം നമ്മൾ മീഡിയക്കാരോട് ഉള്ളതുകൊണ്ട് ഒന്നും പറ്റുകയില്ല. റിപ്പീറ്റ് ചെയ്ത അന്നേരം അവരവിടെ നിന്ന് പറയും, ഇത് ഇന്ന ഡേറ്റിൽ ഭാഷ വായിച്ചതാണ് എന്ന് പറയും. സ്തോത്രം. അതുകൊണ്ട് പുതിയ പുതിയ സന്ദേശങ്ങൾക്ക് വേണ്ടി, കിട്ടാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദാസനുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസന് പുതിയ സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല, ഇനി കേൾക്കുമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിൻ്റെ മുഖവരകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കറിയാം, അറിയാത്ത ആരും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇത് സംഘത്തിന് എഴുതാനുള്ള സാഹചര്യം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, രക്ഷപ്പെടാൻ വേണ്ടി ഓടിച്ചെന്നതാ, എന്ത് സംഭവിച്ചു? അവിടെ കുടുങ്ങിപ്പോയി. പക്ഷേ അവിടുന്ന് തൻ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ട് തിരിച്ചിങ് പോരുമ്പോൾ പാടിയ പാട്ടാണ് 34-ാം സങ്കീർത്തനം. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായമാണ്. നമുക്കിതൊക്കെ അറിയാമല്ലോ, എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെഡിങ് വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പോകുമ്പോൾ പാടിയ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് പാടിയ ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനങ്ങൾ ഒരു സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. സ്തോത്രം. അതിനകത്ത് നിരവധി വാക്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈബിളിൽ. സ്തോത്രം, ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. സ്തോത്രം, ഹല്ലേലൂയ. 8-ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 10-ാം വാക്യത്തിൽ, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം, ഹല്ലേലൂയ. 15-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ, മനസ്സു തകർന്നവരെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരുടെ അനുഭവമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരുന്നപ്പോഴും
ആരോഗ്യമില്ലാത്ത നേരെ നിൽക്കാൻ പറ്റാത്ത എന്നെയും നിങ്ങളെയും കർത്താവ് ശ്രേഷ്ഠകരമായത് സ്തോത്രം ഹല്ലേലൂയ ചോദിച്ചത് മാത്രമാണോ കിട്ടിയേ? നമ്മൾ അനുഭവിക്കുന്നത് പലതും ചോദിക്കാത്തതാ, നാം ചിന്തിക്കാത്തതും ചോദിക്കാത്തതുമായ നിരവധി നന്മകളെ കർത്താവ് ദാനമായി തന്നത് പ്രാപിച്ചത് അനുഭവിച്ചു പോകുമ്പോൾ ഓർക്കേണ്ട കാര്യം, ബാലസിംഹങ്ങൾ പലതും ഇരകിട്ടാതെ വിശന്നിരിക്കുക, അപ്പോഴും കർത്താവ് നമ്മെ ഓർത്ത് ദൈവം നമുക്ക് നൽകുന്ന പകരുന്ന എല്ലാ നന്മകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ കരഞ്ഞ എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ട്, ഇതെല്ലാം സംഗീതക്കാരൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. ആദ്യത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. കാരണം എന്നാണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാ. സ്തോത്രം. ഒന്ന്, ഞാൻ അവങ്കിലേക്ക് നോക്കിയപ്പോൾ അവൻ എൻ്റെ മുഖം പ്രകാശമാക്കി. ഹല്ലേലൂയ. അബിമേലെക്കിന്റെ മുമ്പിൽ എന്നെ തിരിച്ചറിഞ്ഞ് ഇവൻ ശൗലിനേക്കാളും കുഴപ്പക്കാരനാന്ന് പറഞ്ഞ് എൻ്റെ ജീവനെ അപഹരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതകളെ സ്വർഗം തള്ളി മാറ്റി. ഹല്ലേലൂയ. എന്നെ ജയത്തോടെ മടക്കി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ പാടുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. സംഗീതകാരൻ പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വല്ലപ്പോഴും ഒന്നുമല്ല, എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം ദൈവസന്നിധിയെ പ്രശംസിക്കും. അടുത്ത ഭാഗത്ത് പറയുന്നത്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. കാരണം എന്നാണെന്നറിയാമോ? എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കും, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യഹോവയെ സ്തുതിക്കുന്നത് പോലെ എന്നോട് ചേർന്ന് നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരും പ്രേരിപ്പിച്ചില്ലെങ്കിലും ഹല്ലേലൂയ അനുഭവിച്ച ദൈവജനം സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. അനുഭവം ഉള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. ഇതുപോലെ ദാവീദിനെ പോലെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ എങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് തുറന്ന ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു മണിക്കൂർ നമ്മൾ വിട്ടുപോയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിരവധി പാട്ടുകളൊക്കെ പാടി, രണ്ടു മൂന്ന് പാട്ടുമൊക്കെ പാടി, നമ്മൾ ഹല്ലേലൂയ പല കാര്യങ്ങൾ ചെയ്തു. എങ്കിലും നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസാന്നിധ്യ ബോധം തിരിച്ചറിഞ്ഞ് ദൈവം ചെയ്ത, ദൈവം കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് ആത്മാർത്ഥതയോടെ ഒരു പ്രേരണയുമില്ലാതെ എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് പകലിൽ ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദാവീദിന് ഇങ്ങനെ സ്തുതിക്കാൻ പറ്റുന്നതിനൊരു കാരണമുണ്ട്. എന്നാണെന്നറിയാമോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുക. എട്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് അറിയാമോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ പരപ്രേരണയില്ലാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയത്തുള്ളൂ. രുചിച്ചറിഞ്ഞവരെ ആരും പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ചിലര് കണ്ടറിഞ്ഞവരാ, കണ്ടറിഞ്ഞവർക്ക് രുചിച്ചറിഞ്ഞവരെ അത്രയും ഹല്ലേലൂയ ദൈവത്തിന് സ്തുതിക്കാൻ കഴിയത്തില്ല. ചിലത് കേട്ടറിഞ്ഞവരാ, അവരോടൊക്കെ പറഞ്ഞ് കേട്ടറിഞ്ഞവരാ, അവർക്കും സ്തുതിക്കുന്നതിന് പരിമിതിയുണ്ട്. ഒരു നല്ല ആഹാരം, ഒരു നല്ല ആഹാരം, ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്പൊ എനിക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലതല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ലൊരു ആഹാരം കൂട്ടിക്കോ. ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെ, ഇരിപ്പുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അതിനെക്കുറിച്ച് ഒരു വലിയൊരു ഒരു പ്രബന്ധം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. അത് കഴിച്ചെങ്കിൽ മാത്രമേ, അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കി ദാവീദ് പറയുകയാണ്, യഹോവ നല്ലവനെന്ന്.
രുചിച്ചറിവിൻ. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നില്ല. ഇന്ന് പകലി ദാവീദിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയരേ. ഹല്ലേലൂയ. ഇന്ന് പകലി ദാവീദിൻ്റെ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും അവിടെ നിർത്തിയിട്ട് ഇന്ന് പകലി പറ. ഇന്നലകളിൽ ദൈവം നമ്മെ കൊണ്ടുവന്ന ഓരോ വഴികളെ ഓർത്ത് ഇന്ന് പകലി ദൈവത്തിന് സ്തോത്രം ചെയ്ത കർത്താവേ, ദാവീദിനേക്കാളും ശ്രേഷ്ഠമായി തള്ളപ്പെട്ടവനായിരുന്നു എന്നെ, മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നു എന്നെ, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായിരുന്നു എന്നെ, ആർക്കും ഇഷ്ടമില്ലാതിരുന്ന എന്നെ യോഗ്യനാക്കി തീർത്ത്, മാന്യനാക്കി തീർത്ത്, മാന്യതയുള്ളവനാക്കി തീർത്ത് ഇന്ന് പകലിൽ ആലയത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. മരണമെന്ന് മാടി വിളിച്ചപ്പോഴും, ഹല്ലേലൂയ, ജീവിതം അവസാനിച്ചെന്ന് വിധി പറഞ്ഞപ്പോഴും, ഹല്ലേലൂയ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ആയുസ്സിൽ, ഹല്ലേലൂയ, ആ ആയുസ്സിനെ അവശേഷിപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യാതിരിക്കല്ലേ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഗദരദേശത്തിലെ ഒരു ഭൂതഗ്രസ്തനെ നമുക്കറിയാം. ഹല്ലേലൂയ. അവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ്റെ പാർപ്പ് എവിടെയായിരുന്നു? കല്ലറകളിലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവനെ ആർക്കും അടക്കിക്കൂടാഞ്ഞു. ഹല്ലേലൂയ. അവന് വീട്ടിൽ നിന്ന് തള്ളി, സമൂഹത്തിന് എന്നെല്ലാം തള്ളപ്പെട്ടവനായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ എത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. അവൻ്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വന്നു. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, അവൻ്റെ ബന്ധനം മാറി, അവൻ്റെ താമസം മാറി. ഹല്ലേലൂയ. സമൂഹത്തിൽ തള്ളപ്പെട്ടവനെ ഉണ്ടല്ലോ, സമൂഹത്തിൽ മാന്യനാക്കി തീർത്തു. ഹല്ലേലൂയ. നമ്മളാ ഭാഗം താഴോട്ട് വായിക്കും. ഇങ്ങനെയാണ് പറയുന്നത്, അവൻ സൗഖ്യം പ്രാപിച്ച ശേഷം എങ്ങോട്ട് പോയെന്നാ വായിക്കുന്നേ? ദെക്കപ്പള്ളി നാട്ടിലോട്ട് പോയി. ദെക്കപ്പള്ളി എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുള്ള ഒരു സ്ഥലം. അവിടെയോട്ട് പോയി, യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നലകളിൽ ബന്ധിക്കപ്പെട്ടവർ പലരും വിടുവിക്കപ്പെട്ട ഇതിനകത്തിരിപ്പുണ്ട്. ഇന്നലകളിൽ, ഹല്ലേലൂയ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ചില ഇതിനകത്തിരിപ്പുണ്ട്. ഇന്നലകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയവർ പലരും ഇതിനകത്തിരിപ്പുണ്ട്. നമ്മളെ യോഗ്യനാക്കി സ്വർഗം എണ്ണിയെങ്കിൽ, യോഗിയാക്കി ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ മുഴുവത്വവും നമ്മൾ കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴു സ്തുതിയും കർത്താവിന് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അമ്മയുടെ ഗർഭം മുതൽ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ എന്ത്, അവനെ ചിലർ ചുമന്നുകൊണ്ട്, ഗർഭം മുതൽ മുടന്നിട്ടായിരുന്നു, അവനെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ മുമ്പിലിരുത്തും. എന്തിനാ ഇരുത്തുന്നേ? ഭിക്ഷയാചിപ്പാൻ. ഒന്നവൻ മുടന്തൻ, രണ്ടവൻ വരണമെങ്കിൽ സഹായം ആവശ്യമുണ്ട്, മൂന്നവൻ്റെ ജോലി എന്ന് പറഞ്ഞ ഭിക്ഷയാചിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ദാസന്മാർ അതുവഴി വന്നു. ദൈവകൃപ അവരുടെ മേൽ പകരപ്പെട്ടു. അവൻ്റെ അവസ്ഥയിൽ പൂർണ്ണമായൊരു മാറ്റം സ്വർഗം വരുത്തി. ഹല്ലേലൂയ. ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ, നമ്മളിങ്ങനെ വായിക്കുന്ന വചനത്തിൽ, അവൻ തുള്ളിയും ചാടിയും ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവമക്കൾ അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം തുള്ളിയും ചാടിയും ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയെത്ര മുടന്തുകളെ, എത്രയെത്ര വികലാംഗരുടെ അനുഭവങ്ങളെ കർത്താവ് മാറ്റി, കർത്താവിൻ്റെ കരം തൊട്ട്, ഹല്ലേലൂയ, ദൈവം നമ്മെ സൗഖ്യത്തോടെ നിർത്തുന്നല്ലോ, ആരോഗ്യത്തോടെ നിർത്തുന്നല്ലോ. എങ്ങനെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ സങ്കീർത്തനകാരൻ പറയുന്നു, ഞാൻ എല്ലാ കാലത്തും ദൈവത്തിന് മഹത്വം കൊടുക്കും. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി, ദൈവത്തെ മാത്രം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന വചനങ്ങൾ, അസ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.